എസ്എൻ കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടുമെന്ന് ഹൈക്കോടതി. വിചാരണ നടപടികൾ തുടരാനും ഹൈക്കോടതി ഉത്തരവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വലിയ തിരിച്ചടിയാണ് ഈ കേസിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരിക്കും കേസിൽ ഇനിയുള്ള വിചാരണകാലം? കാവ്യ, വെള്ളാപ്പള്ളി നടേശന് പ്രതികൂലമായൊരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിചാരണ നേരിടണം, വെള്ളാപ്പള്ളി വിചാരണ നടപടികൾ നേരിടണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 1997 എസ് എൻ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ വെള്ളാപ്പള്ളി നടേശന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു പരാതി. ഇത് പരാതിയായി വരുന്നത് 2004. ഇതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തി. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കാലതാമസം അന്ന് നേരിട്ടിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് 2020 ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസ് കൃത്യമായല്ല അന്വേഷണം നടന്നിട്ടുള്ളത്, താൻ കുറ്റക്കാരനല്ല, അതുകൊണ്ട് തന്നെ ഇതിലൊരു തുടരന്വേഷണം വേണമെന്നൊരാവശ്യം വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചു. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ സുരേന്ദ്രബാബു എന്നൊരാൾ ഹർജി സമർപ്പിക്കുകയായിരുന്നു. ഈ തുടരന്വേഷണത്തിനെതിരെ ഒരു ഹർജി സമർപ്പിച്ചു. ഈ ഹർജിയിൽ വിശദമായി വാദം കേട്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ തുടരന്വേഷണം വേണ്ടതില്ല എന്ന നിലപാട് എടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടണം, അതായത് ആദ്യ കുറ്റപത്രത്തിന്മേൽ 2020 സമർപ്പിച്ച ആ കുറ്റപത്രത്തിന്മേൽ വിചാരണ തുടരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ തുടർന്നുള്ള അതായത് വിചാരണ നടപടികളടക്കം ഇനി നേരിടേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം.